हाय फ्रेंड्स പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് നെയ്യപ്പം ഇഷ്ടമില്ലാത്ത ആരാണുള്ളതല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആണ് ഈ നെയ്യപ്പം ഞാൻ മൈദ ഒന്നും ചേർക്കുന്നില്ല പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ 2 കപ്പ് പച്ചരി ആദ്യം തന്നെ ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴുകി മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പോ റെഡി ആക്കിയിട്ട് പിന്നെ ഞാൻ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്തും കറുത്ത എള്ളും കൂടെ വറുത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട് ശർക്കര ഉരുക്കി അരിച്ചെടുത്തത് ഒരു കപ്പാണ് ഇവിടെ ഉള്ളത് പിന്നെ കാൽ കപ്പ് ചോറ് അതായത് ഞാൻ പറഞ്ഞല്ലോ മൈദ ചേർക്കുന്നില്ല എന്ന് അപ്പോൾ അതിനു പകരമായിട്ട് നമ്മുടെ നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കണം ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോറും കൊടുക്കണം പിന്നെ ഞാൻ ഒരു 3 ഏലക്ക തൊലി കളഞ്ഞതും ഒരു കുറച്ച് ജീരകവും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കണം അത് ഒന്നിച്ച് മുഴുവനായിട്ട് ചേർക്കരുത് ചിലപ്പോൾ വെള്ളം കൂടി പോയേക്കാം നല്ല തിക്ക് ശർക്കര ആയിരിക്കണം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്നത് അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പോ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഒന്ന് നോക്കി അതിൻ്റെ ലൂസ് ഒക്കെ എങ്ങനെയുണ്ട് നല്ല ഭയങ്കര തിക്കാണോ എന്നൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് മിക്സിയുടെ സൈഡിൽ നിന്നൊക്കെ കൂടി ഒന്ന് വടിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് വേണം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ ഇപ്പോൾ ഞാൻ രണ്ടാമത് ഒന്നുകൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ അതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഞാനൊരു ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഇതിൻ്റെ പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം 4 മണിയായപ്പം ചായ കഴിക്കേണ്ട സമയത്ത് റെഡിയാക്കി എടുക്കുക ചെയ്തത് ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ സോഡാപ്പൊടി അത് നമ്മൾ 1/2 ടീസ്പൂണേ ഞാനിവിടെ ചേർത്തിട്ടുള്ളൂ കേട്ടോ കൂടിപ്പോകരുത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയ്യപ്പം എണ്ണയിലേക്ക് ഒഴിക്കുമ്പം പൊട്ടിപ്പോകും പിന്നെ കഴിക്കാനൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല വല്ലാണ്ട് എണ്ണയൊക്കെ കുടിച്ചു പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ നമ്മൾ കുറഞ്ഞു പോയാലും കുഴപ്പമില്ല കൂടി പോകരുത് നന്നായിട്ട് അതിൽ മിക്സ് ആകണം നമ്മുടെ മാവിൽ അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് നെയ്യിലിങ്ങനെ വറുത്ത് കോരി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ നെയ്യപ്പത്തിന് ഇടയ്ക്കിടയ്ക്ക് തേങ്ങാക്കൊത്തൊക്കെ കടിക്കുന്നുണ്ടല്ലോ നല്ല രുചി തന്നെയാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ കറുത്ത എള്ളും ഞാൻ നെയ്യപ്പം തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണ നമ്മൾ നല്ല കുഴിവുള്ള ചട്ടി എടുക്കുകയാണെങ്കിൽ നെയ്യപ്പം നല്ല ഷേപ്പിൽ കിട്ടും ഇത് ഇച്ചിരി വലിയൊരു ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കുഴിവുള്ള ചട്ടി തന്നെ നോക്കിയെടുക്കുക ഞാൻ ആദ്യം കലക്കി വെച്ചിരിക്കുന്ന മാവ് ഒന്നുകൂടി ഒന്ന് ഇളക്കി നോക്കി എങ്ങനെ അതിൻ്റെ ഭയങ്കര തിക്കാണോ എന്നൊക്കെ ഒന്ന് നോക്കണം ഈ സമയം തിക്ക് വല്ലാണ്ട് ആണെങ്കിൽ നമ്മളൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കണേ വളരെ ലൂസായി പോകരുത് നമുക്ക് നെയ്യപ്പം കൊള്ളത്തില്ല കേട്ടോ ഇപ്പം നമ്മുടെ എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ ചൂടായ എണ്ണയിലേക്ക് നെയ്യപ്പത്തിൻ്റെ മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് തനിയെ അത് പൊങ്ങി വരും അതാണ് അതിൻ്റെ നമ്മുടെ ഈ മാവിൻ്റെ എല്ലാം കറക്റ്റായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇത് തനിയെ എണ്ണയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി മുകളിലേക്ക് വരും ഈ സമയം നമുക്ക് എണ്ണ അതിൻ്റെ മുകളിലായിട്ട് കോരി ഒഴിച്ചു കൊടുത്ത് അപ്പം ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വരും കേട്ടോ നല്ല സോഫ്റ്റ് നെയ്യപ്പം തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇത് 2 സൈഡും മറിച്ചിട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ 2 സൈഡും മറിച്ചിട്ട് കൊടുത്ത് നമ്മുടെ ആദ്യം ഒഴിച്ചു കൊടുത്ത നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് കളറ് നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ തീയിടരുത് കാരണം ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം പുറം ഭാഗം വെന്ത് പോകും ഉള്ളു വേവാണ്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നെയ്യപ്പത്തിൻ്റെ ഏത് എപ്പോഴും നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക് യു
Please like, share and subscribe. Shaji's Kitchen Malabar.